മത സാമൂഹിക ചേരിതിരിവുകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ കാര്യമായി സ്വാധീനിച്ചേക്കാം. മുസ്ലിം സമൂഹത്തിന്റെ വോട്ടുകൾ ഭൂരിഭാഗവും എൽഡിഎഫിന് ലഭിക്കുമെന്നാണ് പുറത്തുവന്ന ഒട്ടുമിക്ക സർവേകളും സൂചിപ്പിക്കുന്നത്. മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിനും പ്രചാരണത്തിനും ഇത്തവണയും മാറ്റമുണ്ടായിട്ടില്ല. മുന്നണികൾ പയറ്റുന്ന വർഗീയ രാഷ്ട്രീയത്തിനെതിരെയുള്ള പ്രചാരണം ബിജെപിയും ശക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വർഗീയ അജണ്ടയാണ് കേരളത്തിൽ നടപ്പാക്കുന്നത്. ചില സീറ്റുകൾ പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ്. 30ഉം 40ഉം കൊല്ലമായിട്ട് ചില മണ്ഡലങ്ങളിൽ മറ്റാർക്കും പ്രവേശനമില്ല. അതെന്താണ് അജണ്ട? യുഡിഎഫ് പറയുന്നത് ഞങ്ങൾ അത് മുസ്ലിം ലീഗിന് കൊടുത്തിരിക്കുകയാണ്. എൽഡിഎഫ് ചെയ്യുന്നത് എന്താണ്? കുന്ദമംഗലത്തെ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്? കോഴിക്കോട് സൗത്തിൽ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്? കൊടുവള്ളിയിൽ എൽഡിഎഫിന്റെ സ്ഥാനാർത്ഥി ആരാണ്? എത്ര കാലമായിട്ട് ഒരേ സമുദായത്തിൽപ്പെട്ടവർ മാത്രം മത്സരിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ചില മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കയറാനേ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ്. ഇതാണ് മതേതരത്വം. കോഴിക്കോട് സൗത്ത് മണ്ഡലം ഭൂരിപക്ഷ സമുദായം 50% കൂടുതൽ വോട്ടുള്ള മണ്ഡലമാണ്. എന്താ അവിടെ ഒരു സെക്യുലർ സ്ഥാനാർത്ഥി വരാത്തത്? ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് എന്താണ് അവിടെ വിലക്ക്? യുഡിഎഫും എൽഡിഎഫും അവിടെ പരിഗണിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിലുള്ളവരാണ്. അതെന്ത് മതേതരത്വമാണ്? വിജയയാത്രയ്ക്കിടയിൽ കോഴിക്കോട്ട് വെച്ചായിരുന്നു കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവന. തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാലും ഇത് വ്യക്തമാവും. 1957ലും 1960ലും മാത്രമാണ് കോഴിക്കോട് സൗത്തിൽ മുസ്ലിം സമുദായത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥി വിജയിച്ചത്. ബേപ്പൂരിൽ 1977 മുതൽ 2016 വരെ ജയിച്ചു കയറിയത് മുസ്ലിം സമുദായാംഗങ്ങൾ മാത്രം. കൊടുവള്ളിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 1957ൽ എം ഗോപാലൻകുട്ടി നായർ ജയിച്ചത് മാറ്റി നിർത്തിയാൽ 2016ൽ കാരാട്ട് റസാക്ക് വരെ തുടർച്ചയായി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. മുസ്ലിം ജനസമൂഹം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തുന്നത് മതേതരത്വത്തിന് വെല്ലുവിളിയാണെന്നും വർഗീയ രാഷ്ട്രീയമാണ് മുന്നണികൾ പയറ്റുന്നതെന്നുമാണ് ബിജെപിയുടെ ആരോപണം. ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോഴും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്താത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്. മുൻപെങ്ങുമില്ലാത്ത വിധം മതസാമുദായിക വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാണ്. മലബാർ സംസ്ഥാനമെന്ന ഒരു വിഭാഗം മുസ്ലിം സംഘടനകളുടെ ആവശ്യം ബിജെപി പ്രചരണ വിഷയമാക്കുന്നുമുണ്ട്. എ എൻ അഭിലാഷ്, ജനം, കോഴിക്കോട്.